നോമൽ അക്കൗണ്ട് വരുന്നതാണ് എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഗെയിന്. എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിസ്കൗണ്ട് പെയ്ഡ്, സാലറി. ലോസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനം എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് നമ്മൾ അസറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയും. ആ വാല്യൂ കുറയുന്നത് ഈ തേയ്മാനം കൊണ്ടാണ്. അപ്പോൾ അതിനെ പറയുന്നതാണ് ഡിപ്രീസിയേഷൻ എന്ന്. അപ്പോൾ നോമൻ അക്കൗണ്ടിലെ എക്സ്പെൻസസ് ആ ലോസസ് പറയുന്നതാണ് ഇത്. ഇനി ഇൻകം ഓർ ഗെയിൻ ഏതാന്ന് നോക്കാം. അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് വെച്ചാൽ അസറ്റ് വിറ്റ് കിട്ടിയ ലാഭം. അപ്പോൾ ഇതൊക്കെയാണ് നോമൻ അക്കൗണ്ടിൽ ഇൻകം ഓർ ഗെയിനിൽ വരുന്നത്. നോമൻ അക്കൗണ്ടിൻ്റെ റൂൾ വരുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ഓർ ഗെയിൻ. എക്സ്പെൻസസ് ഓർ ലോസസ് ഡെബിറ്റ് ചെയ്യണം, ഇൻകം ഓർ ഗെയിൻ ക്രെഡിറ്റ് ചെയ്യണം. എക്സാമ്പിൾ വരുന്നത് രണ്ട് പെയ്ഡാണ്. ഇവിടെ രണ്ട് പെയ്ഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അപ്പോൾ രണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. പിന്നെ കമ്പനിയിൽ നിന്ന് ക്യാഷാണ് പോകുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് എന്താ? അസറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്നും കൂടി വരുന്നുണ്ട്, റിയൽ അക്കൗണ്ടിന് റൂളും കൂടി വരുന്നുണ്ട്. അതായത് ക്യാഷ് പുറത്തോട്ട് പോകുന്നു. അപ്പോൾ നമ്മളവിടെ ക്യാഷ് പോയപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? ക്രെഡിറ്റ് അല്ലേ ചെയ്തത്. അതായത് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ആ റൂൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എൻട്രി എന്താ വരിക? റെൻ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. അതായത് എക്സ്പെൻസസിനെ നമ്മൾ ഡെബിറ്റും ചെയ്തു, നമ്മളെ കയ്യിൽ നിന്ന് പോയ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റും ചെയ്തു. അടുത്ത എക്സാമ്പിൾ പറയുന്നതാണ് കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് വെച്ചാൽ ഒരു ഇൻകം ആണ്. അപ്പോൾ നമ്മളെ റൂൾ പ്രകാരം ഇൻകത്തിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്യാഷ് ആയിട്ടാണ് കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് വാട്ട് കംസ് ഇന്നല്ലേ. അപ്പോൾ ക്യാഷിനെ നമ്മൾ ഡെബിറ്റും ചെയ്യണം, കമ്മീഷനെ നമ്മൾ ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ ഇവിടെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു കമ്മീഷൻ.